നമ്മളിന്ന് നമ്മുടെ നാട് കണ്ണൂരിന് കുറച്ച് സ്ഥലങ്ങളൊക്കെ യാത്ര പോകുന്നുണ്ട്. അപ്പൊ പല സ്ഥലത്ത് കവർ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഇങ്ങനെ പോകുന്ന സ്ഥലം കാണിച്ചു തന്നായിരിക്കും. അപ്പൊ നമുക്ക് ബൈക്കിലും സ്കൂട്ടറിലും ഓട്ടോസിലായിട്ടാണ് പോകുന്നത്. അപ്പൊ അവിടെയുള്ള സ്ഥലങ്ങളിലും നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ എല്ലാം റെഡിയായിട്ട് ഓക്കെ എന്നാ പിന്നെ. അപ്പൊ നമ്മളിതാ സ്റ്റാർട്ടായി. നമ്മള് ഒന്നൊന്നര കിടിലം വണ്ടിയിലാണ് പോകുന്നത്. നമ്മൾ ഒരുപാട് വണ്ടി പോയിട്ടുണ്ടെങ്കിലും ഇതിന്റെ ഒരു സുഖം വാർത്ത തന്നെ. നമ്മള് ഓട്ടോയിലാ പോകുന്നത്. എ സി കാട്ടെല്ലാം കൊണ്ട് എത്തി. ഓക്കെ ഓക്കെ. അപ്പൊ തുഷാരഗിരി താമരശ്ശേരി ചുരം അങ്ങനെ പല സ്ഥലത്തായിട്ട് നമ്മള് പോകുന്നുണ്ടാവും. അപ്പൊ എല്ലാം ഫുള്ള് പോകുന്നത് കേട്ടോ. ഓക്കെ എന്നാ പിന്നെ നമുക്ക് സ്റ്റാർട്ട് ആക്കാം. അപ്പൊ നമ്മളെ ഏകദേശം മട്ടന്നൂർ ഏകദേശം എത്തി ആ സ്ഥലത്തുള്ളത്. നമ്മള് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു അരമണിക്കൂറിന് മേലാവും അല്ലെ. ഏകദേശം നമ്മള് നമ്മളെ ഒന്നൊന്നര പോക്കാണ്. അപ്പൊ ഇറങ്ങുന്ന സ്ഥലത്തല്ല നമ്മളെ ഏകദേശം നമ്മള് താമരശ്ശേരി എത്താൻ വേണ്ടി ഒരു 4 മണിക്കൂർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം കറക്റ്റ് പറയാനുള്ള ഒരു 4-4.5 മണിയാകുമ്പോൾ നമ്മൾ എത്തുന്നതായിരിക്കും താമരശ്ശേരി. അപ്പൊ നമ്മളിതാ കേരളത്തിന്റെ മറ്റൊരു രാജ്യമായ ബാഹിയിലെത്തിയിരിക്കുകയാണ്. രാജ്യ സോറി സംസ്ഥാനത്തിലെത്തിയിരിക്കുകയാണ്. അപ്പൊ ഇവിടത്തെ മച്ചനെ ഉദ്ദേശിച്ചതാ ബാഹിയില് വന്ന കാലായിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മുടെ നാടുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. ഡീസലില് നമ്മളേകദേശം 10 ലിറ്റർ എടുക്കുമ്പോൾ 1 ലിറ്ററോളം നമുക്ക് ഇവിടുന്ന് അധികമായിട്ട് വരും. അതായത് 10 രൂപ എന്ന് പറയുമ്പോൾ നാട്ടിൽ 90 രൂപയാണെങ്കിൽ അവിടെ 80 രൂപ സംതിങ് ഉള്ളു. അപ്പൊ അതൊരു വലിയൊരു നാട്ടാണ് മാഹിയിലേക്ക് വരുന്നതെന്നും പ്രത്യേകിച്ച് എന്റെ അടുക്കൽ ശ്രദ്ധിക്കുക. നമ്മളേകദേശം എന്താ മായി എത്തിയിട്ട് നമ്മളിതാ ഇവിടെ ഡീസലിന്ന് കയറിയിട്ട് അപ്പൊ നമുക്ക് 10 രൂപേന്റെ വ്യത്യാസമാണ് കാണുന്നത്. അങ്ങനെ 10 രൂപേന്റെ വ്യത്യാസം. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ കോഴിക്കോട് കണ്ണൂര് കണ്ണൂർ കോഴിക്കോട് ലോങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഇതിനെ അടിച്ചായി തേരാമ്പലത്തിനോ ഒരു കിടിത സ്തംഭം കണ്ടി അത് കാണിക്കാൻ നല്ല അടിപൊളി കാഴ്ചയാണ്. എനിക്ക് തോന്നുന്നു എന്താ പറയാ ഒരു രക്ഷിതൊരു സീനാണ്. പിന്നെ പോലെ ഒന്നൊന്നര സീനറി ഓക്കെ. അപ്പോ നമ്മളെ യാത്രയുടെ ഇടയിൽ നമ്മുടെ പണ്ടൊക്കെ ഓർമ്മയ്ക്കല്ല പണ്ട് കടന്നൊക്കെയില്ല. അതായത് നമ്മളെ തോടുകളൊക്കെ നന്നായിട്ട് ഒറ്റക ഇതാണ് മറ്റേ വികാസ്. അപ്പൊ നമ്മളിതാ തൊണ്ണൂറ്റൊന്ന് നോക്കല് ഇങ്ങോട്ടേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നല്ല പണ്ടത്തെ ഓർമ്മകളൊക്കെ ആയിട്ടാ നിങ്ങൾക്കറിയില്ലേ എന്താ തോന്നാറുണ്ടാക്കാം. ടേസ്റ്റ് തന്നെ ചിലപ്പോ അറിയില്ല എന്നാലും സംഭവം സൂപ്പറാണ്. രക്ഷയില്ല. ഏകദേശം ജസ്റ്റ് ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിട്ട് ഇതാ വടകര ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ചങ്ങായി ഒന്ന് അവിടെ എന്താ പറയാ അവിടെ പീടികയിലൊക്കെ കയറിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതാ നമ്മളെ വടകരയുടെ കാഴ്ചതാ. ഇതാ ഇതാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. കണ്ടല്ല വടകര നഗരസഭ അജൈവ മാലിന്യങ്ങൾ തരംതിറച്ച് തിരിച്ച് യുസഫി നൽകി ഹരിത കർമ്മ സേനയ്ക്ക് കൈമാറുക. ഓക്കെ. നമ്മൾ ഏകദേശം ഇവിടെ ഉള്ളത് ഞങ്ങൾ ഇതാ. ഓക്കെ. അപ്പൊ ഫൈനലി നമ്മള് താമരശ്ശേരി ചുരം കയറാനുള്ള തയ്യാറെടുപ്പിലുള്ളത്. അപ്പൊ ഏകദേശം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ 4 മണിക്കൂറും പിന്നെ 125 കിലോമീറ്ററും. അപ്പം ഇതാ നമ്മൾ ഇതാ കയറുന്നുണ്ട് മല അല്ലേ. അതായത് ഈ ലെവലാണ് നമ്മൾ കയറുന്നത് താമരശ്ശേരി എന്ന് പറയുന്നത്. ഇറങ്ങണേ ഇറങ്ങണേ എല്ലാവരും. Thank you.
ഫൈനലി നമ്മൾ ചുരത്തിന് മേലെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് ഫൈനൽ വൈബ് നമ്മൾ കാണിക്കാൻ പോകുന്നുണ്ട് നല്ല മൂടൽമഞ്ഞോട് കാലാവസ്ഥയും നല്ല ചുരത്തിന് ഏറ്റവും ടോപ്പിലാണ് ഉള്ളത് ഏകദേശം താഴ്ന്ന് മേലെ ഏകദേശം അത്രയ്ക്കായിട്ടുള്ള മൊത്തം വന്നിട്ടുണ്ട് ഏകദേശം കണ്ടല്ലോ ഇതാണ് നമ്മുടെ പപ്പുട്ടൻ പറഞ്ഞ താമരശ്ശേരി ചുരം ബസ് 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 ഓക്കെ ഇതൊക്കെ കാണാനുള്ള സെറ്റപ്പ് സംഭവമാണ് അപ്പൊ എന്നാ പിന്നെ എന്റെ അടുത്ത വീട് കാണാൻ പോലെ എല്ലാവിധ